Hi friends, attend class le rendamathe paadabhagamayittulla samavakyangal athava equations enna paadabhagam ile korchu karyangalana innathe class il nammal charcha cheyyum. Yeran class il padichirulla beejagalidam algebra enna paadabhagathinte thudarchayana ee class nammal yeran class il padicha korchu karyangal nokkam nammal chila karyangal ചില കണക്കുകൾ ചെയ്യുന്നതിനായിക്കൊണ്ട് ബീജഗണിത സമവാക്യങ്ങൾ ആൾജിബ്രൈക് എക്സ്പ്രഷൻ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ എങ്ങനെ വിചാരിക്കാം, ടു മോർ ദാൻ എ നമ്പർ, ഒരു സംഖ്യയോട് രണ്ട് കൂട്ടിയത്, ഒരു സംഖ്യയേക്കാൾ രണ്ട് കൂടുതൽ, ടു മോർ ദാൻ എ നമ്പർ, ടു മോർ ദാൻ എ നമ്പർ എങ്ങനെ എഴുതുക? അപ്പൊ നമ്പർ ഏതാണെന്ന് നമുക്കറിയില്ല, നമ്പറിനോട് സംഖ്യയോട് രണ്ട് കൂട്ടിയത്, അതിനായിട്ട് നമ്മൾ എന്ത് വിചാരിക്കാം, സംഖ്യക്ക് എക്സ് എന്ന് വിചാരിക്കാം, സംഖ്യ എക്സ് എന്ന് വിചാരിക്കാം. ടു മോർ ദാൻ എ നമ്പർ, സംഖ്യയോട് രണ്ട് കൂട്ടിയത്, ഇതിനേക്കാൾ രണ്ട് കൂടുതൽ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും, ഇപ്പൊ സംഖ്യ എക്സ് ഇതിനോട് രണ്ട് കൂട്ടിയത് എങ്ങനെ എഴുതുക, എക്സ് പ്ലസ് രണ്ട്. ഇനി ടു ലെസ് ദാൻ എ നമ്പർ, സംഖ്യയിൽ നിന്ന് രണ്ട് കുറവ് എങ്ങനെ നമ്മൾ എഴുതുക, ടു ലെസ് ദാൻ എ നമ്പർ എങ്ങനെ എഴുതുക, എക്സ് മൈനസ് ടു. ടു ത്രീ മോർ ദാൻ എ നമ്പർ, ത്രീ മോർ ദാൻ എ നമ്പർ എങ്ങനെ എഴുതുക, സംഖ്യയേക്കാൾ മൂന്ന് കൂടുതൽ. ഫൈവ് ലെസ് ദാൻ എ നമ്പർ, നമ്പറിനേക്കാൾ അഞ്ച് കുറവ്. ട്വൈസ് എ നമ്പർ, സംഖ്യയോട് രണ്ടിരട്ടി എങ്ങനെ എഴുതുക, ടു എക്സ്, സംഖ്യയുടെ മൂന്ന് മടങ്ങ്. ത്രീ ടൈംസ് എ നമ്പർ, എങ്ങനെയാ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, ത്രീ എക്സ്. കുറച്ച് കാര്യങ്ങൾ ഇത്തരം കണക്കൾ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില കണക്കുകളാണ് ചെയ്യുന്നത്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ടു മോർ ദാൻ എ നമ്പർ, ഒരു സംഖ്യയേക്കാൾ രണ്ട് കൂടുതൽ, ഇങ്ങനെ വിചാരിക്കുക. സംഖ്യ എക്സ്, സംഖ്യ ഏത് വേണമെങ്കിലും ആകാം, നമ്മൾ എന്ത് വിചാരിച്ചാൽ സംഖ്യ എക്സ്. ടു മോർ ദാൻ എ നമ്പർ, സംഖ്യയേക്കാൾ രണ്ട് കൂടുതൽ, എക്സ് പ്ലസ് രണ്ട്. ടു ലെസ് ദാൻ എ നമ്പർ, സംഖ്യയേക്കാൾ രണ്ട് കുറവ് എങ്ങനെ എഴുതുക, എക്സ് മൈനസ് രണ്ട്. ത്രീ മോർ ദാൻ എ നമ്പർ, സംഖ്യയേക്കാൾ മൂന്ന് കൂടുതൽ എങ്ങനെ എഴുതുക, സംഖ്യ എക്സ് എന്ന് വിചാരിക്കാം, എക്സ് പ്ലസ് മൂന്ന്. എക്സ് മാത്രമല്ല ഏത് ആൽഫബറ്റ് നമുക്ക് ഉപയോഗിക്കാം, ഞാൻ വെറുതെ എക്സ് എന്ന് പറഞ്ഞേ ഉള്ളൂ, വൈ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ലെറ്റ്സ് വൈ ബി ദ നമ്പർ, സംഖ്യ വൈ ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ടു മോർ ദാൻ എ നമ്പറിന് പകരം എങ്ങനെ എഴുതാം, വൈ പ്ലസ് ടു. ടു ലെസ് ദാൻ എ നമ്പർ എങ്ങനെ എഴുതാം, വൈ മൈനസ് ടു. ത്രീ മോർ ദാൻ എ നമ്പർ, വൈ പ്ലസ് ത്രീ. ഫൈവ് ലെസ് ദാൻ എ നമ്പർ, വൈ മൈനസ് ഫൈവ്. ഏത് ആൽഫബറ്റ് വേണമെങ്കിലും ഏത് ഇംഗ്ലീഷ് അക്ഷരം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. സാധാരണയായി ഇംഗ്ലീഷ് ആൽഫബറ്റില് ചെറിയ അക്ഷരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഏഴാം ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ തുടർച്ചയാണ് ഈ പാഠഭാഗത്തിലെ കണക്കുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്, കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പേജ് നമ്പർ 34 കണക്കുകളാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കണക്ക് നോക്കാം. സിക്സ് മോർ മാർക്സ് ആൻഡ് ഐ വുഡ് ഹാവ് ഗോട്ട് ഫുൾ 100 മാർക്സ് ഇൻ ദ മാത്ത് ടെസ്റ്റ്. രാജൻ വാസ് ആഡ്. ഹൗ മച്ച് മാർക്ക് ഡിഡ് ഹി ആക്ച്വലി ഗെറ്റ്? 6 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഫുൾ മാർക്കായേനെ, രാജൻ സങ്കടപ്പെട്ടു. അപ്പൊ രാജന് എത്ര മാർക്കാണ് കിട്ടിയത് എന്നാണ് ചോദിക്കേണ്ടത്. നോക്കാം, സിക്സ് മോർ മാർക്സ് ആൻഡ് ഐ വുഡ് ഹാവ് ഗോട്ട് ഫുൾ 100 മാർക്സ് ഇൻ ദ മാത്സ് ടെസ്റ്റ്. രാജൻ വാസ് സാഡ്. ഹൗ മച്ച് മാർക്ക് ഡിഡ് ഹി ആക്ച്വലി ഗെറ്റ്? രാജന് എത്ര മാർക്കാണ് കിട്ടിയത് നോക്കാം. 6 മാർക്ക് കൂടെ കിട്ടിയാൽ രാജന് ഫുൾ മാർക്കാവും. അത്ര നമുക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്കായിട്ട് എടുക്കാം, 40 മാർക്കായിട്ട് എടുക്കാം അല്ലെ. അപ്പോ രാജന് കിട്ടിയ മാർക്ക് എത്രയാന്ന് അറിയില്ല, അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം, രാജന് കിട്ടിയ മാർക്ക്, രാജന്റെ മാർക്ക്, മാർക്ക് രാജന് കിട്ടിയ മാർക്ക് എന്ത് വിചാരിക്ക, രാജന് കിട്ടിയ മാർക്ക് എന്ത് വിചാരിക്ക, എക്സ്. ഇനി എന്താ പറയണത്, ഇതിൽ കൂടെ 6 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ, രാജന് 6 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്താവും, രാജന്റെ മാർക്ക് എന്താവും, 6 മോർ മാർക്സ്.
ആറ് മാർക്ക് കൂടുതൽ കിട്ടിയാൽ സിക്സ് മോർ ആറ് കൂടുതൽ കിട്ടിയാൽ ടാറ്റിന് മാർക്ക് എന്താവും ഇതിന്റെ കൂടെ ആറ് കൂടും അല്ലെ ഇപ്പൊ ഞാൻ എന്താ പറയണത് ആറും കൂടെ കിട്ടിയാൽ എനിക്ക് ഫുൾ മാർക്കാവും നമുക്ക് ആദ്യ മാർക്ക് എത്ര വിചാരിക്ക എക്സ് പ്ലസ് ആറ് സമാ നാൽപ്പത് നാൽപ്പതിലാണ് മാർക്ക് എന്ന് വിചാരിക്ക അപ്പൊ ആറും കൂടെ കിട്ടിയാൽ രാജന് ഫുള്ള് കിട്ടുമോ അത്രേ അപ്പോ രാജന്റെ മാർക്ക് എത്രയാണ് നാൽപ്പത് മൈനസ് ആറ് എത്രയാണ് കിട്ടിയ മാർക്ക് മുപ്പത്തിനാല് നോക്കാം ഇവിടെ ഇവിടെ ബുക്കില് ഇപ്പൊ നമുക്ക് കണക്കിന് നാൽപ്പതിലാണ് മാർക്കെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് എന്താ രാജൻ പറഞ്ഞത് ഫുൾ ഹൺഡ്രഡിലാണ് മാർക്ക് കണ്ടാ സിക്സ് മോർ മാർക്സ് ഐ വുഡ് ഹാവ് ഗോട്ട് ഫുൾ ഹൺഡ്രഡ് മാർക്സ് രാജന്റെ പരീക്ഷയുടെ മാർക്ക് എത്രയിലാണ് നൂറിലാണ് അങ്ങനെയാണെങ്കിൽ രാജന്റെ മാർക്ക് എത്രയൊക്കെ നോക്കാം ഇവിടെ രാജന്റെ മാർക്ക് പരീക്ഷ നാൽപ്പതിലായിട്ടാണ് നമ്മൾ എടുത്തത് ഹൺഡ്രഡ് മാർക്കിലാണ് രാജന് കിട്ടിയതെങ്കിൽ രാജന്റെ പരീക്ഷ മൊത്തം മാർക്ക് എത്രയിലാണ് നൂറിലാണെങ്കിലോ നമ്മുടെ പുസ്തകത്തിലെ കണക്ക് അങ്ങനെയാണ് നമ്മുടെ മാർക്ക് പരീക്ഷയ്ക്ക് നാൽപ്പതാണല്ലോ അപ്പൊ അതാണ് നമ്മളോട് നാൽപ്പത് ചെയ്ത് ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സിക്സ് മോർ മാർക്സ് ആൻഡ് ഐ വുഡ് ഹാവ് ഗോട്ട് ഫുൾ ഹൺഡ്രഡ് മാർക്ക് എനിക്ക് ആറ് മാർക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഫുൾ ഹൺഡ്രഡില് കിട്ടുമായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്താ വരിക നോക്കാം ഇവിടെ കണക്കില്ല രാജന്റെ കണക്കിൽ എന്താണ് നോക്കാം രാജന് കിട്ടിയ മാർക്ക് എന്ത് വിചാരിക്കാം നമുക്ക് രാജന് കിട്ടിയ മാർക്ക് എക്സ് ആറ് മാർക്കും കൂടെ കൂടുതൽ കിട്ടിയാൽ സിക്സ് മോർ മാർക്സ് അപ്പൊ എത്ര കിട്ടുക ആറ് ആറ് മാർക്കും കൂടെ കൂട്ടിയാൽ ഫുൾ മാർക്ക് നൂറ് മാർക്കും കിട്ടും അത്ര അപ്പൊ എന്താ ചെയ്യാ എക്സിന്റെ കൂടെ ആറ് ചേർത്താൽ രാജന് കിട്ടുന്ന മാർക്ക് നൂറ് അപ്പോ ഈ എക്സ് കിട്ടാൻ എന്താ ചെയ്യാ ഇവിടെ കൂട്ടിയത് ആറിനെ അപ്പുറത്ത് നമ്മൾ കൊണ്ടുപോകുമ്പോ എന്താവും മൈനസ് ആറാവും കൂട്ടി ആറ് പ്ലസ് ആറ് അങ്ങോട്ട് പോയാൽ എന്താവും മൈനസ് ആറാവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടത്തെ കൂട്ടൽ അവിടേക്ക് പോകുമ്പോ എന്താവും കുറയ്ക്കലാവും അപ്പൊ എന്താ കിട്ടുക നൂറ് മൈനസ് ആറ് സമം തൊണ്ണൂറ്റി നാല് നൂറ് മൈനസ് ആറ് സമം തൊണ്ണൂറ്റി നാല് അപ്പൊ ശ്രദ്ധിക്കണം ഇങ്ങനെ ഇത്തരത്തില് സമവാക്യങ്ങളായിട്ട് ഇക്വേഷൻസ് നമ്മൾ ചെയ്യുമ്പോ ഈ പ്ലസ് എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോ എന്താവും മൈനസ് ആവും മൈനസ് അപ്പുറത്ത് പോകുമ്പോ എന്താവും പ്ലസ് ആവും ശ്രദ്ധിക്കണം ചില മാറ്റങ്ങളുണ്ട് ഈ ഇക്വേഷന്റെ അപ്പുറത്ത് പോകുമ്പോ ഇവിടെ കൂട്ടിയത് അപ്പുറത്ത് പോകുമ്പോ എന്താവും മൈനസ് ആവും മൈനസ് അപ്പുറത്ത് പോകുമ്പോ എന്താവും പ്ലസ് ആവും അപ്പൊ ഇവിടെ നോക്കുക പ്ലസ് ആറ് എന്നത് അങ്ങോട്ട് പോയപ്പോ എന്തായി മൈനസ് ആറായി ഇപ്പൊ എക്സമാം നൂറ് മൈനസ് ആറ് തൊണ്ണൂറ്റി നാല് യഥാർത്ഥത്തിൽ രാജന് കിട്ടിയ മാർക്ക് എത്രയാണ് തൊണ്ണൂറ്റി നാല് മാർക്കാണ് എഴുതിയെടുക്കാം ഞാൻ രണ്ടാമത്തെ കണക്ക് മദർ ഗേവ് സിക്സ്റ്റി റുപ്പീസ് ടു ലിസി ഫോർ ബൈയിങ് ബുക്സ് ഷി ഗേവ് ബാക്ക് ദ തേർട്ടീൻ റുപ്പീസ് ലെഫ്റ്റ് ഫോർ ഹൗ മച്ച് മണി ഡിഡ് ഷി ബൈ ബുക്സ് ലിസിക്ക് അമ്മ 60 രൂപ ബുക്ക് വാങ്ങാനായി കൊടുത്തു ബുക്കൊക്കെ വാങ്ങിച്ച ശേഷം ലിസി 13 രൂപ തിരികെ കൊടുത്തു എങ്കിൽ എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് ലിസി ബുക്ക് വാങ്ങിച്ചത് എന്നതാണ് ക്വസ്റ്റ്യൻ ഫോർ ഹൗ മച്ച് മണി ഡിഡ് ഷീ ബൈ ബുക്സ് എത്ര രൂപയ്ക്കാണ് അവൾ ബുക്ക് വാങ്ങിച്ചത് നമുക്കിവിടെ എത്ര രൂപയ്ക്കാണ് ബുക്ക് വാങ്ങിച്ചത് എന്ന് അറിയില്ല എന്താണോ അറിയാത്തത് അതിന് നമ്മള് എക്സ് എന്ന ഒരു ചരം ഇട്ടുകൊടുക്കുന്നു അങ്ങനെയാണ് ഈ പാഠഭാഗത്തിന് നമ്മൾ ക്രിയകൾ ചെയ്യാൻ പോകുന്നത് രാജന്റെ മാർക്ക് അറിയില്ല അപ്പൊ നമ്മൾ എക്സ് ഇട്ട് കൊടുക്കും അതുപോലെ ഇവിടെ ലിസി എത്ര രൂപയ്ക്കാണ് ബുക്ക് വാങ്ങിച്ചത് എന്ന് നമുക്ക് അറിയില്ല അമ്മ ലിസിക്കായി കൊടുത്തത് എത്ര രൂപയാണ് 60 രൂപയാണ് അപ്പൊ നമുക്ക് ചില സ്റ്റെപ്സ് ആയിട്ട് കണക്ക് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ബുക്കിന്റെ വിലയാണ് ഇവിടെ കാണേണ്ടത് എത്ര രൂപയ്ക്കാണ് ബുക്ക് വാങ്ങിച്ചത് എന്നതാണ് ഇവിടെ കാണേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ബുക്സ് പ്രൈസ് ബുക്കിന്റെ വില ബുക്കിന്റെ വില ബുക്കിന്റെ
വില ബുക്കിന്റെ വില എന്ന് വിചാരിക്കാം. വൈ വൈ വിചാരിക്കാം. ഏത് അർവച്ച് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ബുക്കിന്റെ വില എന്ന് വിചാരിക്കാം. വയ്യേ ബുക്കിന്റെ വില വയ്യാണ്. അമ്മ കൊടുത്തത് എത്ര രൂപയാണ്? മദർ ഗേവ്സ്. അമ്മ കൊടുത്തത്, ലിസിക്ക് കൊടുത്തത് മദർ ഗേവ്സ്. മദർ ഗേവ് എത്രയാണ്? എത്ര കൊടുത്തത്? അമ്മ കൊടുത്തത് എത്ര രൂപയാണ്? 60. ഇപ്പൊ കടക്കാരൻ 60 രൂപ കൊടുത്തപ്പോ കടക്കാരൻ ബാക്കി കൊടുത്തതാണ് 13 രൂപ. ബാലൻസ്, ബാലൻസ് എത്ര രൂപയാണ്? ബാലൻസ് കിട്ടിയത് എത്രയാണ്? ബാക്കി കിട്ടിയത് എത്രയാണ്? 13. അമ്മ കൊടുത്തത് 60 രൂപ, ബുക്കിന്റെ വില 10 രൂപ, തിരിച്ചു കിട്ടിയത് 13 രൂപ. നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ചേർത്തൊരു ഇക്വേഷൻ സമവാക്യം ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പൊ അമ്മ കൊടുത്തതിൽ നിന്ന് ബുക്കിന്റെ വില കുറച്ചപ്പോ നമുക്ക് ബാലൻസ് കിട്ടി. അമ്മ കൊടുത്ത 60 രൂപയിൽ നിന്ന് ബുക്കിന്റെ വില കുറയ്ക്കുക. കുറയ്ക്കുക പറഞ്ഞാൽ എത്രയാണ്? മൈനസ്. കൂട്ടുക എന്നുള്ളതിന് പ്ലസ്, കുറയ്ക്കുക എന്നുള്ളതിന് ഏജിന്റെ ഉപയോഗിക്കുക മൈനസ്. അമ്മ കൊടുത്ത 60 രൂപയിൽ നിന്ന് ബുക്കിന്റെ വില കുറച്ചപ്പോഴാണ് ബാക്കി കിട്ടിയത്. 60 - y = 13. 60 - y = 13 എന്ന സമവാക്യമായിട്ട് നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ, ഇതേ സമവാക്യത്തെ എങ്ങനെ എഴുതാം? ബുക്കിന്റെ വില 10 രൂപ, അതിന്റെ കൂടെ കടക്കാരൻ കൊടുത്ത ബാക്കി രൂപ 13 രൂപ. അപ്പൊ എന്തായി? അമ്മ നൽകിയ 60 രൂപയായി. ബുക്കിന്റെ വില 10 രൂപ, ബാലൻസ് ഉള്ളത് 13 രൂപ, അമ്മ കൊടുത്തത് 60 രൂപ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ കാണാം? വൈ സമം നമ്മൾ പറഞ്ഞു പ്ലസ് എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പോ എന്താവും? മൈനസ്. വൈ സമം 60 - 13, പ്ലസ് അപ്പുറത്ത് പോകുമ്പോ മൈനസ് ആയി. സമം എത്ര വരിക? 60 - 13 എത്രയാണ്? 47. അപ്പൊ എത്ര രൂപയ്ക്കാ ബുക്ക് വാങ്ങിച്ചത്? 47 രൂപയ്ക്കാണ് ബുക്ക് വാങ്ങിച്ചത്. നോക്കാം ബുക്സ് പ്രൈസ്. ബുക്കിന്റെ വില വൈ എന്ന് അസ്യൂം ചെയ്യാം. മദർ ഗേവ്സ് 60 രൂപീസ്, ബാലൻസ് 30. ഇതെല്ലാം ചേർന്ന് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. ബുക്കിന്റെ പ്രൈസ് പ്ലസ് ബാലൻസ് ഈക്വൽ ടു മദർ ഗേവ്സ്, അമ്മ കൊടുത്തത്. ഇപ്പൊ വൈ ആണ് നമുക്ക് കണ്ടത്. വൈ ഒഴികെയുള്ള ബാക്കിയൊക്കെ അപ്പുറത്ത് കൊണ്ടുപോകണം. ഇക്വേഷന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ ഒരു മാറ്റം എന്താണ്? പ്ലസ് 13, അപ്പുറത്ത് പോകുമ്പോ മൈനസ് 30. വൈ ഈക്വൽ ടു 47. ബുക്കിന്റെ വില കിട്ടിയതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുട്ടികൾ വായിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഗോപാലൻ ഒരു കിലോ പഴം വാങ്ങി. കേട് വന്ന 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോൾ 46 എണ്ണം ഉണ്ട്. കൊലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. ഗോപാലൻ ബോട്ടെ ബഞ്ച് ഓഫ് ബനാന, 7 of them were rotten, which lay through away. Now there is 46. How many bananas were there in the bunch? എന്താണ് ക്വസ്റ്റ്യൻ? ഗോപാലൻ പഴം വാങ്ങിച്ചു, 7 എണ്ണം കേട് വന്നു. കേട് വന്നത് വലിച്ചെറിഞ്ഞു. ബാക്കി എത്രയുണ്ട്? 46. എങ്കിൽ ആദ്യം എത്ര പഴം ഉണ്ടായിരുന്നു എന്നതാണ് കണക്കാക്കേണ്ടത്. എന്താണോ കാണേണ്ടത് പ്രശ്നത്തിൽ, നമ്മൾ എന്താണ് പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത്, അതിനാണ് നമ്മൾ ഏതെങ്കിലും ആൽഫബെറ്റ്സ് അതായത് വേരിയബിൾ ഇട്ടുകൊടുക്കുക. ആൽഫബെറ്റ്സ് നമ്മൾ വേരിയബിൾ എന്നാണ് പറയുക. അതിനെ വേരിയബിൾ ഏത് അക്ഷരം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇവിടെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഏ എന്നാണ് ഉപയോഗിക്കുന്നത്. ഏതാണ് ഏ ആയിട്ട് കൊടുക്കുന്നത്? ആദ്യം ഉണ്ടായിരുന്ന how many bananas was there in the bunch? ഫസ്റ്റ് എത്ര ഉണ്ടായിരുന്നു ചോദിക്കണം. അപ്പൊ നമ്പർ ഓഫ് ബനാനാസ് ഫസ്റ്റ് ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? എക്സ് എ എന്ന് വിചാരിക്കാം. ആദ്യം ഉണ്ടായിരുന്ന ബനാനയുടെ എണ്ണം എ. ഇനി കേട് വന്നത് റോട്ടൻ, നമ്പർ ഓഫ് റോട്ടൻ
കേടു വന്നത്? റോട്ടൻ ബനാന നക്ഷത്രം എന്നാ പറഞ്ഞത്? ഏഴ്. ഈ ഏഴെണ്ണം മാറ്റി. അപ്പൊ ബാലൻസ് എത്ര കിട്ടിയിട്ട് എന്നാ പറയണത്? ബാലൻസ് എത്രയുണ്ട്? ഇപ്പൊ എത്രയുണ്ട്? 46 എണ്ണം ഉണ്ട്. നമ്പർ ഓഫ് ബനാനാസ് ബാലൻസ് എത്രയുണ്ട്? 46. ഇത് എങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇക്വേഷൻ ആക്കുക, സമവാക്യമാക്കുക? ഇതെല്ലാം കൂടെ ചേർത്ത് ആദ്യം ഉണ്ടായിരുന്ന ബനാനാസിന്റെ എണ്ണത്തിൽ നിന്ന് കേട് വന്നത് മാറ്റിയപ്പോ ബാക്കിയുള്ളത് കിട്ടി. ഈ തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മൾ എങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക? ആദ്യം ഉണ്ടായിരുന്നത് എ, അതിൽ നിന്ന് മാറ്റിയ എണ്ണം, മാറ്റിയതാണ്, കുറച്ചതാണ്, അതിൽ നിന്ന് നീക്കം ചെയ്താണ് നമ്മള് -7. എ -7 = 46. ബാക്കിയുള്ളത് നമുക്ക് ആദ്യമുള്ള എണ്ണമാണ് കണ്ടത്, എ ആണ് കണ്ടത്. -7 അപ്പുറത്ത് പോകുമ്പോഴേ പ്ലസ് ആവും. -7 അപ്പുറത്ത് പോകുമ്പോ പ്ലസ് ആവും. അപ്പൊ എന്താ വരിക? 46 + 7 = 53. ആദ്യം ഉണ്ടായിരുന്ന പഴങ്ങളുടെ എണ്ണം എത്രയാണ്? 53. നോക്കാം, ആദ്യം ഉണ്ടായിരുന്ന പഴങ്ങളുടെ എണ്ണം എ എന്ന് വിവരിക്കുക. കേട് വന്നത് 7 എണ്ണമാണ്. ഇപ്പൊ ബാക്കിയുള്ളത് 46 ആണ്. ഈ മൂന്നും ചേർത്ത് ഒരു സമവാക്യം ഉണ്ടാക്കുകയാണ്. ആകെയുള്ളതിൽ നിന്ന് കേട് വന്നത് മാറ്റിയപ്പോ 46. -A ആണ് കണ്ടെത്തേണ്ടത്. 7 കൂടെയുള്ള ഗ്രീനെ അങ്ങോട്ട് കൊണ്ടുപോകണം. നമ്മൾ ഇക്വേഷന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ മൈനസ് അപ്പുറത്ത് പോകുമ്പോ ഉണ്ടാവും പ്ലസ് ആവും. 46 + 7 = 53 എന്ന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിമല സ്പെൻഡ് 163 രൂപീസ് ഷോപ്പിംഗ് ആൻഡ് നൗ ഷീ വാങ്സ് ഷീ ഹാസ് 217 രൂപീസ്. ഹൗ മച്ച് മണി ഡിഡ് ഷീ ഹാവ് അറ്റ് ഫസ്റ്റ്? വിമല സ്പെൻഡ് 163 രൂപീസ് ഷോപ്പിംഗ് ആൻഡ് നൗ ഷീ വാസ് 217 രൂപീസ്. ഹൗ മച്ച് മണി ഡിഡ് ഷീ ഹാവ് അറ്റ് ഫസ്റ്റ്? വിമല 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി, 217 രൂപ മിച്ചമുണ്ട്. എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്? ആദ്യം എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് കാണേണ്ടത്? എത്ര രൂപയാണ് ആദ്യം കയ്യിലുണ്ടായിരുന്നത് എന്നതാണ് കാണേണ്ടത്. എന്താണോ കാണേണ്ടത് അതിനാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുക. എന്താണോ കാണേണ്ടത് അതാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുക. അപ്പൊ നമ്മളെന്ത് വിചാരിക്കാം? ഫസ്റ്റ് ഉണ്ടായിരുന്ന പൈസ വിമല കയ്യില് ആദ്യം ഉണ്ടായിരുന്നത്, വിമല ഹാവ് ഫസ്റ്റ്, ആദ്യം ഉണ്ടായിരുന്നത് വിമലയുടെ കണക്കാണ്. ആദ്യം ഉണ്ടായിരുന്നത് വിമല ഹാസ് ഫസ്റ്റ് എന്ന് വിചാരിക്കാം. നമുക്ക് പി എന്ന് വിചാരിക്കാം. ഏത് അക്ഷരം വേണമെങ്കിലും നമുക്ക് എടുക്കാം. വിമലയുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് പി. എത്ര രൂപയ്ക്ക് ഷോപ്പിംഗ് നടത്തിയത്? സ്പെൻഡ് റുപ്പീസ് സ്പെൻഡ് റുപ്പീസ് സ്പെൻഡ് ഫോർ ഷോപ്പിംഗ് ഷോപ്പിംഗ് നടത്തിയത് ഷോപ്പിംഗിന് ചിലവാക്കിയത് ഷോപ്പിംഗിനുള്ള ചെലവ് 163 രൂപ. ഷോപ്പിംഗിന്റെ ചെലവ് എത്രയാണ്? 163 രൂപ. ബാക്കിയുള്ളത് ബാക്കി എത്രയാണ്? എത്ര ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? ബാക്കി 217 രൂപ ബാക്കിയുള്ളത്. ഇപ്പോ ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് ചെലവാക്കിയത് കുറച്ചപ്പോ 217 രൂപ കിട്ടി. ആദ്യം ഉള്ളതിൽ നിന്ന് 163 രൂപ കുറച്ചപ്പോൾ ബാക്കി കിട്ടി. എങ്ങനെയാ സമവാക്യമായി എഴുതുക? നമ്മള് ഇങ്ങനെ സമവാക്യമായിട്ട് എഴുതുക. മൂന്ന് കാര്യങ്ങൾ. ആദ്യം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് 163 രൂപ ചെലവാക്കിയതാണ്. ചെലവാക്കിയത് നമ്മുടെ നിന്ന് കുറയും. കുറയുന്നു കാണിക്കാനാണ് മൈനസ്, കുറവ് കാണിക്കാനാണ് മൈനസ്, കൂടുതൽ കാണിക്കാനാണ് പ്ലസ്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് 163 കുറച്ചപ്പോ ബാക്കിയുള്ള 217 കിട്ടി. നമുക്ക് ആദ്യമുള്ളതാണ് കാണേണ്ടത്. -163 നമ്മൾ സമവാക്യത്തിന്റെ അപ്പുറത്ത് പോകുമ്പോഴ് മറ്റേ ഭാഗത്ത് സൈഡിലേക്ക് പോകുമ്പോഴ് എന്താവും? മൈനസ് പോയിട്ട് എന്താവും? പ്ലസ് ആവും. 217 + 163 അപ്പൊ എത്രയാ കിട്ടുക? ഉത്തരം രണ്ടും കൂടെ
ആഡ് ചെയ്യണം. 217 + 163 = 1 = 8 380. 380 രൂപയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് 380 രൂപയാണ്. നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 264 added to a number makes 452. ഒരു സംഖ്യയോട് 264 ചേർത്തപ്പോൾ 452 ആയി. വാട്ട് ഈസ് ദ നമ്പർ? ഏതോ ഒരു സംഖ്യയോട്, സംഖ്യ ഏതാണെന്ന് അറിയുന്നില്ല, സംഖ്യയോട് 264 കൂട്ടിയപ്പോൾ 452 ആയി. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ നമ്പർ, സംഖ്യ ഏത്. നമ്മൾ എന്ത് വിചാരിക്കാം? സംഖ്യാസമം നമ്പർ ഈക്വൽ ടു നമ്പർ എക്സ്, സംഖ്യ എക്സ് എന്ന് കൊടുത്തു. ഏത് അക്ഷരം വേണമെങ്കിലും ഉപയോഗിക്കാം. സംഖ്യ എക്സ് എന്ന് വിചാരിച്ചു. സംഖ്യയോട് ചേർത്തത് നമ്പർ ആഡഡ്, ആഡഡ് എത്രയാണ്, ആഡഡ് എത്രയാണ് ചേർത്തത്, ചേർത്ത സംഖ്യ എത്രയാണ് ചേർത്തത്, ഈ സംഖ്യയോട് ചേർത്തത് എത്ര ചേർത്തു എന്നാ പറയുന്നത്, 264 അങ്ങനെ ചേർത്തപ്പോ എത്രയായി, ഇപ്പൊ സംഖ്യ എത്രയായി, ഈ സംഖ്യയോട് 264 ചേർത്തപ്പോ എത്ര സംഖ്യയായി, എത്രയായി ഇപ്പോൾ, എത്രയായി സംഖ്യ 264 ചേർത്തപ്പോൾ ഇപ്പോഴും ആയത് എത്രയാണ് എന്ന് പറയുന്നത്, 452. ഈ മൂന്നും ചേർത്ത് നമ്മൾ എങ്ങനെയാ ഒരു സമവാക്യമായി എഴുതുക, ഈ ഇക്വേഷൻ ഒക്കെ എഴുതുക. നമ്പറിനോട് 264 ആഡ് ചെയ്തപ്പോ 452 കിട്ടി. സംഖ്യയോട് 264 ചേർത്തപ്പോ 452 കിട്ടി. ഇത് മൂന്നും ചേർത്ത് എങ്ങനെയാ ഒരു സമവാക്യം ആക്കുക, സംഖ്യയോട് ചേർത്തതാണ്, കുറയ്ക്കുമ്പോ നമ്മള് മൈനസ് ആവും, കൂട്ടിച്ചേർക്കുമ്പോ ആഡ് ചെയ്യുമ്പോ എന്താവും, പ്ലസ് ആവും. എക്സ് പ്ലസ് 264 ചേർത്തത് 264 ആണ്. അപ്പൊ ചേർത്തപ്പോ എന്തായി, എക്സ് പ്ലസ് 264 അത് എത്രയായി, 452 ആയി. എന്ത് കാണണം, ആദ്യത്തെ സംഖ്യ കാണണം, 452. ഇവിടെ പ്ലസ് അപ്പുറത്ത് പോകുമ്പോ എന്താവും, മൈനസ് ആവും. 452 നിന്ന് 264 കുറയ്ക്കുക, കുറയ്ക്കാം, എത്ര കിട്ടുക, 6 12 ആകാൻ 8, 4 14 ആകാൻ എത്ര കിട്ടുക, 8, ബാലൻസ് 3 1, 188. ഇനി അടുത്തത് ആറാമതൊരു കണക്കുണ്ട്, ആറാമതൊരു കണക്കുണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾ ഹോംവർക്കായി ചെയ്ത് നോക്കണം. ബാക്കി കണക്കുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.